വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫാറൂസ് പാരഡൈസിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ റിക്വയർഡ് ആണ്. നമ്മുടെ ആവണക്കെണ്ണ ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ മുടി വളർത്താം, എത്രത്തോളം നമുക്ക് മുടി വളർത്താം എന്നുള്ള ഒരു ടിപ്പുമായിട്ടാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നോർമലി ആവണക്കെണ്ണ ആണുങ്ങളുടെ താടി വളരാനും മീശ വളരാനും ഒക്കെ അപ്ലൈ ചെയ്യുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് നോർമലി എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് നമുക്ക് ഹെയറിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പം ആവണക്കെണ്ണ നമ്മുടെ ശരിക്കും മുടി വളർച്ചയ്ക്കും മുടി കൊഴിച്ചിലില്ല ഇല്ലാണ്ടാക്കാനും ഒക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഓയിലാണ്. അപ്പോൾ ആരും ഇത് ട്രൈ ചെയ്യാതെ ഇരിക്കരുത്. നമ്മുടെ മുടിന് അത്രയ്ക്കും എഫക്റ്റീവായിട്ട് മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണിത്. ഇപ്പോൾ നെറ്റ് കയറിൽ പ്രശ്നമുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ആവണക്കെണ്ണ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 100% ഷുവർ റിസൾട്ട് ആണ് കിട്ടുന്നത്. പിന്നെ നല്ല കട്ടിയിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മുടി വളരാനും കൂടി ആവണക്കെണ്ണ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്. കുറച്ച് കട്ടി കൂടുതലാണ് ആവണക്കെണ്ണയ്ക്ക്. അപ്പോൾ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ഡിസ്കംഫർട്ട് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് പലപ്പോഴും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുന്നതിൻ്റെ പല രീതികളിൽ നമുക്ക് ആവണക്കെണ്ണ ഹെയറിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബെസ്റ്റ് റിസൾട്ട് കിട്ടുന്ന ഒരു മെത്തേഡാണ്, ഒരു DIY ആണ് എന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഹെയറിൽ മാത്രമല്ല, നമുക്കിപ്പോൾ കട്ടി കുറഞ്ഞ പുരികമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കും ഈ ആവണക്കെണ്ണ ഒരു ബഡ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ആവണക്കെണ്ണ തടവി കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർക്കും നന്നായിട്ട് പുരികം വളരാനും ഒക്കെ സഹായിക്കുന്നുണ്ട്. ഇത് നമ്മുടെ മേശയ്ക്കും താടിക്കും പുരികത്തിനും കൺപീലിക്കും പിന്നെ മുടിക്കും ഒക്കെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഓയിലാണ് ആവണക്കെണ്ണ എന്ന് പറയുന്നത്. കാസ്റ്റർ ഓയിൽ എന്നാണ് ഇതിന് ഇംഗ്ലീഷിൽ പറയുക. കുറച്ച് കട്ടിയുള്ള ഓയിൽ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. കട്ടിയിൽ തന്നെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഡിസ്കംഫർട്ട് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ആവണക്കെണ്ണ വെച്ചിട്ടൊരു ഓയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ ഓയിൽ ഉണ്ടാക്കാനായിട്ട് നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കുന്നുണ്ട്, കറിവേപ്പില എടുക്കുന്നുണ്ട്, പിന്നെ ഈ ആവണക്കെണ്ണയാണ് എടുക്കുന്നത്. ആവണക്കെണ്ണയുടെ ഡബിൾ ക്വാണ്ടിറ്റിയിൽ നമ്മൾ കോക്കനട്ട് ഓയിൽ എടുക്കണം, വെളിച്ചെണ്ണ എടുക്കണം. ഇപ്പം ഞാൻ ഇപ്പം തേക്കുന്നത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പോഴൊക്കെയാണ് ആവണക്കെണ്ണ തേക്കുന്നത്. അപ്പോൾ 1 ദിവസത്തേക്ക് അങ്ങനെ ഓരോ ദിവസമായിട്ട് ഉണ്ടാക്കിയാലും മതി, അല്ലെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ 1 മാസത്തേക്ക് ഉണ്ടാക്കിയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് ഓരോ ദിവസം തേക്കാനുള്ള എണ്ണയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഈ എണ്ണയുടെ ഒരു ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുഞ്ഞുങ്ങൾക്കും ചെറിയ കുഞ്ഞുങ്ങൾക്കും 1 വയസ്സൊക്കെ കഴിഞ്ഞിട്ടുള്ള കുഞ്ഞുങ്ങൾക്കും ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുതിയൊരു കാര്യം ട്രൈ ചെയ്ത് നോക്കുവാണ് അല്ലേ. ആ സമയത്ത് കുഞ്ഞുങ്ങൾക്കാണെങ്കിലും നമുക്കാണെങ്കിലും പെട്ടെന്ന് കോൾഡ് വരാനും അങ്ങനെയൊക്കെയുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റിയിൽ ഒരുപാട് നേരം തലയിൽ ഇത് ഇട്ടിരിക്കരുത്. കുറച്ച കുറച്ചായിട്ട് കൂട്ടി 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 പോയില്ല. അപ്പോൾ കുട്ടികൾക്ക് അവരുടെ സ്കാൽപ്പിന് ഇത് താങ്ങാൻ പറ്റുന്ന രീതിയിലാവുമ്പോൾ മാത്രം കുറച്ച് ക്വാണ്ടിറ്റി കൂട്ടി 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 കൊടുക്കുക. അതായിരിക്കും കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ചെറിയ ക്വാണ്ടിറ്റിയിൽ കുറച്ച് നേരം മാത്രം, 1/2 മണിക്കൂർ കൂടുതൽ ഒരിക്കലും കുട്ടികളുടെ തലയിൽ എണ്ണ വയ്ക്കരുത്. 10 മിനിറ്റ് മാക്സിമം തലയിൽ എണ്ണ വെച്ചാൽ മതി. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഈ കോൾഡൊക്കെ പിടിച്ച് കുട്ടികൾക്ക് ആകെ വയ്യാണ്ടാവും. പിന്നെ ഈ എണ്ണ ഉപയോഗിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുന്നേ അപ്ലൈ ചെയ്യുക. രാത്രി കിടക്കുമ്പോൾ അപ്ലൈ ചെയ്യുന്നത് ഇഷ്ടമില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ 1 അവർ ജസ്റ്റ് അപ്ലൈ ചെയ്ത് വെക്കുക, എന്നിട്ട് കഴിക്കും കളിയുക. നന്നായിട്ട് മസാജ് ചെയ്യണമല്ലോ. മസാജ് എന്ന് പറയുന്നത് ഹെയർ ഗ്രോത്തിന് ഏറ്റവും പ്രൊമോട്ട് ചെയ്യുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നന്നായിട്ട് മസാജ് ചെയ്യണം. നിങ്ങൾ നമ്പർ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു ടൈം വെച്ചിട്ടോ നമ്മൾ മസാജ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിന് അത്രയും അത് സ്കാൽപ്പിനെ ഭയങ്കര എനർജറ്റിക് ആക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ ഒന്നുകിൽ രാത്രിയിൽ ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം നന്നായിട്ട് മസാജ് ചെയ്യുക, എന്നിട്ട് മുടി നന്നായിട്ട് കെട്ടി വെക്കുക. ലൂസായിട്ട് കെട്ടി വെക്കണം കേട്ടോ. കെട്ടി വെച്ചിട്ട് രാവിലെ കഴുകി കളയുക. കുറച്ചൊരു സ്മെൽ ഉണ്ട് ഈ ആവണക്കെണ്ണയ്ക്ക്. അപ്പോൾ ഷാമ്പു യൂസ് ചെയ്തിട്ട് മൈൽഡ് ഷാമ്പു വേണം, സൾഫേറ്റ് ഫ്രീ ഷാമ്പു അല്ലെങ്കിൽ മൈൽഡ് ഷാമ്പു യൂസ് ചെയ്തിട്ട് വേണം. ഷാമ്പു യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. സൾഫേറ്റ് ഫ്രീ ആണെന്നുണ്ടെങ്കിൽ ഡൈല്യൂഷൻ പ്രശ്നമില്ല, അങ്ങനെ തന്നെ യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു മഗ്ഗിൽ നിറയെ വെള്ളമെടുത്തിട്ട് അതിൽ കുറച്ച് ഷാമ്പു ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യുക. അങ്ങനെ വേണം നമ്മൾ ഷാമ്പു ചെയ്യാനായിട്ട്. അപ്പം ഇത്രയാണ് ആവണക്കെണ്ണയുടെ കാര്യം പറയാനുള്ളത്. അപ്പം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് നമുക്ക് കാണാം. ഞാനിവിടെ 1 ദിവസം തേക്കാനുള്ള എണ്ണ മാത്രമാണ് ഉണ്ടാക്കുന്നത്, ബൾക്കായിട്ടല്ല ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ പാത്രം അടുപ്പത്ത് വെച്ചതിന് ശേഷം അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഇടാം. 2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാകുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടാം. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ദേ ഇപ്പോൾ കറിവേപ്പിലയൊക്കെ ഒന്ന് വാടി എണ്ണയുടെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഒന്ന് കുറച്ചും കൂടി കളറൊന്ന് മാറട്ടെ എണ്ണയുടെ.
ഇപ്പോൾ എണ്ണയുടെ കളറൊന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്, കുറച്ചൊരു യെല്ലോയിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കതിലേക്ക് ആവണക്കെണ്ണ ഒഴിക്കാം. അതായത് നേരത്തെ 2 ടീസ്പൂൺ വെളിച്ചെണ്ണയായിരുന്നു ഒഴിച്ചിരുന്നത്, ഇനി ഇതിലേക്ക് ഞാൻ ഒഴിക്കാൻ പോണത് 1 ടീസ്പൂൺ ആവണക്കെണ്ണ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. കറിവേപ്പിലയും കോക്കനട്ട് ഓയിലും ആവണക്കെണ്ണയൊക്കെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് കാച്ചിയെടുക്കുക. ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട്, ഇത് കണ്ടില്ലേ എണ്ണയുടെ കളറൊക്കെ. അപ്പം ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഒന്ന് തണുത്തതിന് ശേഷം നമുക്കിത് തലയിൽ അപ്ലൈ ചെയ്യാം. ഇപ്പോൾ രാത്രിയാണ് നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ രാത്രി ഉണ്ടാക്കിയാൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പം നിങ്ങൾ 1 മണിക്കൂർ തലയിൽ ഉണ്ടാവണം, അല്ലെങ്കിൽ ഓവർ നൈറ്റ് നിങ്ങൾക്ക് തലയിൽ തേച്ച് പിടിപ്പിക്കാം. പിന്നെ കഴുകിക്കളയുമ്പോൾ ഷാംപൂ യൂസ് ചെയ്യാൻ മറക്കരുത് കേട്ടോ, മൈൽഡ് ഷാംപൂ ആണ് യൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പത്തിലല്ലേ നമ്മൾ ഇത് തയ്യാറാക്കിയിട്ടത്. ഇത് എപ്പോഴാണോ നമ്മൾ എണ്ണ തേക്കുന്നത് ആ ദിവസം ഉണ്ടാക്കിയാൽ മതി, അല്ലാന്നുണ്ടെങ്കിൽ ബൾക്ക് ക്വാണ്ടിറ്റിയിൽ 1 മാസത്തേക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, എങ്ങനെയാണെന്നുണ്ടെങ്കിലും പ്രശ്നമില്ല. കുറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കേടൊന്നും ആവില്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നും പേടിക്കാനൊന്നുമില്ല. ഒരു കാര്യം പറയാനുള്ളത്, ഇത് തേച്ചിട്ട് നാളെ തന്നെ റിസൾട്ട് കിട്ടുന്നുള്ള ആ ഒരു കാര്യമൊന്നും ആരും മനസ്സിൽ വെക്കണ്ട. ഇത് കുറച്ച് കൺസിസ്റ്റന്റ് ആയിട്ട് 1 മാസക്കാലം കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിത് അപ്ലൈ ചെയ്യണം, എങ്കിൽ മാത്രമേ നമുക്കത് റിസൾട്ട് കിട്ടുള്ളൂ. നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു എണ്ണ തന്നെയാണ് ആവണക്കെണ്ണ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് ഇപ്പം ഞാൻ എൻ്റെ ഹെയറിൽ ആവണക്കെണ്ണ പുരട്ടി വെച്ചിട്ടുണ്ട്. ഞാൻ സ്കാൽപ്പിലും കുറച്ച് മുടിയിലും അപ്ലൈ ചെയ്യാറുണ്ട്. സ്കാൽപ്പിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇനി ഇത് കുറച്ച് നേരം കഴിഞ്ഞ് 1 അവർ കഴിഞ്ഞിട്ട് ഞാൻ കഴുകിക്കളിയാണ് ചെയ്യുന്നത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് കിടക്കുമ്പോൾ എണ്ണ അപ്ലൈ ചെയ്തതിന് ശേഷം രാവിലെ കഴുകിക്കളയുന്നതാണ് ബെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഹെയർ ഓയിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, എന്നിട്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും കമന്റ് ബോക്സിൽ പറയുക, എനിക്കത് വളരെയധികം സന്തോഷമാണ്. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആവശ്യമുള്ള എല്ലാവർക്കും കൂടി എത്തിച്ചു കൊടുക്കുക. പിന്നെ ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് എന്ന് എല്ലാവരോടും ഒന്ന് പറയുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ അടുത്ത ടിപ്പുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ദിസ് ഇസ് പാർവതി സൈനിങ് ഓഫ്. ബൈ ബൈ.